Dear students, development is an integral aspect of the society. It is an indicator for the change in society. Society eppozhum maarikondirikkunna onnaanu. Mattullavarumayittu interact cheyyunna kaaryathilayalum mattu culturekal adapt cheythu swamshigarikkunna kaaryathilaanengilum okke eppozhum changing nature ulla onnaanu society. Adukondu thanne സൊസൈറ്റിയുടെ ചേഞ്ചസ് ഡെവലപ്മെൻറ്റൽ ടേംസിൽ പഠിക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളിന്ന് ഈ പേപ്പറിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതും അതുതന്നെയാണ്. ലെറ്റസ് ഡിഫൈൻ സോഷ്യോളജി ഓഫ് ഡെവലപ്മെൻറ്റ്. സോഷ്യോളജി ഓഫ് ഡെവലപ്മെൻറ്റ് ഇസ് എ ബ്രാഞ്ച് ഓഫ് സോഷ്യോളജി. ഇറ്റ് സ്റ്റഡീസ് ദ ഇൻ്റർഫേസ് ഓഫ് സോഷ്യോ കൾച്ചറൽ സർക്കംസ്റ്റൻസസ് ആൻഡ് ദ പ്രോസസ് ഓഫ് ഡെവലപ്മെൻറ്റ്. ടു ബി മോർ സ്പെസിഫിക്, Sociology of development is the branch of sociology which is concerned with the examination of social change from agrarian to industrial societies and particularly applied to the study of third world. ഇതാണ് കുറച്ചും കൂടി ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അതായത് സോഷ്യോളജി ഓഫ് ഡെവലപ്മെൻറ്റ് ഡീൽ ചെയ്യുന്നത് അഗ്രേറിയൻ സൊസൈറ്റിയിൽ നിന്നും മോഡേൺ സൊസൈറ്റിയിലേക്കുള്ള ചില രാജ്യങ്ങളുടെ വളർച്ചയാണ്. പ്രത്യേകിച്ചും തേർഡ് വേൾഡ് രാഷ്ട്രങ്ങളുടെ, മൂന്നാം ലോക രാഷ്ട്രങ്ങളുടെ വളർച്ച. എന്താണ് മൂന്നാം ലോക രാഷ്ട്രങ്ങൾ? സോഷ്യോളജി ഓഫ് ഡെവലപ്മെൻറ്റിനും മൂന്നാം ലോക രാഷ്ട്രങ്ങൾക്കും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇതിന് ചെറിയൊരു ചരിത്രമുണ്ട്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നമ്മുടെ ലോകരാജ്യങ്ങളെല്ലാം തന്നെ രണ്ട് ചേരിയിലായിരുന്നു എന്ന് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ, ചെറിയ ക്ലാസ്സിലൊക്കെ. സോഷ്യലിസ്റ്റ് ചേരിയിലും അതുപോലെ തന്നെ ക്യാപിറ്റലിസ്റ്റ് ചേരിയിലുമായിരുന്നു രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങളുടെ കീഴിൽ അണിനിരന്ന ലോകരാഷ്ട്രങ്ങൾ. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാനത്തോടുകൂടെ കോളനിവൽക്കരിക്കപ്പെട്ടിരുന്ന ഒരുപാട് രാഷ്ട്രങ്ങൾ മോചിതരായി, ഇൻഡിപെൻഡൻസ് നേടി. അപ്പോൾ അവരേത് ശക്തിയുടെ കൂടെ നിലയുറപ്പിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ടായിരുന്നു. പക്ഷേ ആ രാജ്യങ്ങൾ ചെയ്ത പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് ചേരി ചേര നയം സ്വീകരിച്ചു എന്നുള്ളതാണ്. അതായത് അവർ രണ്ട് ചേരിയിലും ചേർന്നില്ല, അങ്ങനെ അവ മൂന്നാം ലോക രാഷ്ട്രങ്ങൾ എന്നറിയപ്പെട്ടു. മൂന്നാം ലോക രാഷ്ട്രങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ്. അപ്പം അവികസിതമായിട്ടുള്ള രാഷ്ട്രങ്ങളായിട്ടാണ് അവ അറിയപ്പെട്ടിരുന്നത്. ഇന്ത്യ പോലുള്ള രാഷ്ട്രങ്ങളാണ് പിന്നീട് വികസ്വര രാഷ്ട്രങ്ങളായിട്ട് മാറിയത്. എന്നിരുന്നാലും ഇപ്പോഴും വികസിത രാഷ്ട്രത്തിൻ്റെ പട്ടികയിലല്ല നമ്മളുള്ളത്. ഇത്തരം രാഷ്ട്രങ്ങളെ നമ്മൾ മൂന്നാം ലോക രാഷ്ട്രങ്ങൾ എന്ന് പറയും. മൂന്നാം ലോക രാഷ്ട്രങ്ങൾ സാമ്പത്തികമായിട്ട് വളർച്ച നേടണം എന്ന ആഗ്രഹത്തോടുകൂടെ പ്രവർത്തിച്ചു വന്നു. അപ്പോൾ സോഷ്യൽ സയൻറ്റിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള ചുറ്റുപാടുകളും സാമ്പത്തിക വളർച്ചയും തമ്മിൽ അഭേദ്യമായിട്ടുള്ളൊരു ബന്ധമുണ്ട്. ഓക്കെ, അപ്പം അത് ഡീൽ ചെയ്യുന്ന ഒരു സയൻസ് അല്ലെങ്കിൽ ബ്രാഞ്ച് ഓഫ് സോഷ്യോളജിയാണ് സോഷ്യോളജി ഓഫ് ഡെവലപ്മെൻറ്റ്. ഇതിന് കേറ്റർ ചെയ്യുന്ന കുറേ ബേസിക് കോൺസെപ്റ്റ്സ് ഉണ്ട്, അതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ചില കോൺസെപ്റ്റുകളാണ് ഗ്രോത്ത്, ചേഞ്ച്, എവല്യൂഷൻ, പ്രോഗ്രസ്, സോഷ്യൽ പ്രോഗ്രസ് എന്നിവ. വി മേ ഫീൽ ദാറ്റ് ഓൾ ഓഫ് ദീസ് ആർ സെയിം, ബട്ട് ദേർ ഇസ് സ്ലൈറ്റ് ഡിഫറൻസസ്. ലെറ്റ് അസ് ഡിഫൈൻ ഈച്ച് ഓഫ് ദെം. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് ഗ്രോത്ത്. ഗ്രോത്ത് ഇസ് ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ഓഫ് ഇൻക്രീസ് ഇൻ സൈസ്. ദറ്റ് മീൻസ് ദ ഗ്രാജുവൽ ഡെവലപ്മെൻറ്റ് ഇൻ മെച്യൂരിറ്റി, ഏജ്, സൈസ്, വെയ്റ്റ് ഓർ ഹൈറ്റ്. നെക്സ്റ്റ് വൺ ഇസ് ചേഞ്ച്. An act or process through which something becomes different is known as change. Next is evolution. Evolution is the gradual development of something, the process by which different kinds of living organisms are believed to have developed from earlier forms during the history of the earth. Jeeva parinamam pole thanne society ide parinamavumaanu ennu samuha shastrajnyanmar abhiprayapettittund. Next is progress. The forward or onward movement towards a destination is progress.
ദറ്റ് മീൻസ് ഡെവലപ്മെൻറ്റ് ടു വേർഡ്സ് ആൻഡ് ഇംപ്രൂവ്ഡ് ഓർ മോർ അഡ്വാൻസ്ഡ് കണ്ടീഷൻ ഇസ് പ്രോഗ്രസ്. നെക്സ്റ്റ് ഇസ് സോഷ്യൽ പ്രോഗ്രസ്. കുറച്ച് വലിയ ഡെഫിനിഷനാണ്. സോഷ്യൽ പ്രോഗ്രസ് ഈസ് ഡിഫൈൻഡ് ആസ് ദ കപ്പാസിറ്റി ഓഫ് എ സൊസൈറ്റി ടു മീറ്റ് ദ ബേസിക് ഹ്യൂമൻ നീഡ്സ് ഓഫ് ഇറ്റ്സ് സിറ്റിസൺസ്, എസ്റ്റാബ്ലിഷ് ദ ബിൽഡിംഗ് ബ്ലോക്സ് ദാറ്റ് അലൗസ് ദ സിറ്റിസൺസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ടു എൻഹാൻസ് ആൻഡ് സസ്റ്റെയിൻ ദ ക്വാളിറ്റി ഓഫ് ദെയർ ലൈഫ്സ് ആൻഡ് create the conditions for all individuals to reach their full potential. ഒരു സൊസൈറ്റി പ്രോഗ്രസ്സിലെത്തി എന്ന് പറയണമെങ്കിൽ അവിടുത്തെ സിറ്റിസൻസ് എല്ലാവരും തന്നെ അവരുടെ ബേസിക് നീഡ്സ് ആർജിച്ചിട്ടുണ്ടാവണം. മാത്രമല്ല ഓരോ സിറ്റിസനെയും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയെയും നല്ല ക്വാളിറ്റി ലിവിങ് നേടുന്നതിന് പര്യാപ്തമായിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ആ ഒരു പ്രത്യേക സമൂഹത്തിന് കഴിയണം. എങ്കിൽ മാത്രമാണ് ആ സമൂഹം സാമൂഹിക പുരോഗതി നേടിയെന്ന് അവകാശപ്പെടാൻ കഴിയുകയുള്ളൂ. ശകലം വലിയ ഡെഫിനിഷനാണ്. എല്ലാവരും ബാറൊക്കെ ഇട്ട് പഠിക്കുക കേട്ടോ.